ക്വാറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള പള്ളിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം പൂഴ്ത്തിയതായി ആക്ഷേപം. 25 വർഷം അനധികൃത ക്വാറി പ്രവർത്തിപ്പിച്ചതിലൂടെ സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന അന്വേഷണ റിപ്പോർട്ടിലാണ് തുടർ നടപടികൾ ഇല്ലാത്തത്. താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലെ പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ ഉടമസ്ഥതയിലാണ് ക്വാറി പ്രവർത്തിച്ചിരുന്നത്. 1990 മുതൽ 2015 വരെ പ്രവർത്തിച്ചിരുന്ന ക്വാറിയിൽ നിന്ന് ടൺ കണക്കിന് കരിങ്കല്ലാണ് പൊട്ടിച്ചു കടത്തിയത്. പഞ്ചായത്തിന്റെയോ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയോ പ്രവർത്തനാനുമതി ക്വാറിക്കില്ലായിരുന്നു. സ്ഫോടക വസ്തു സൂക്ഷിക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ അനുവാദമില്ലായിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ് ക്വാറി പ്രവർത്തിച്ചിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള പരാതിയിൽ റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തിയത്. സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടം വരുത്തിയ പള്ളി അധികൃതർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത റിപ്പോർട്ട് കൂടരഞ്ഞി വില്ലേജ് ഓഫീസർ താമരശ്ശേരി തഹസിൽദാർക്ക് സമർപ്പിച്ചു. റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി മാസം 4 പിന്നിട്ടിട്ടും നടപടിയില്ല. സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അപകടം ഉണ്ടായിട്ടുള്ളതാണ്. ആ പണം കണ്ടു കിട്ടണം. പക്ഷേ ഇവിടെ അനധികൃതമായിട്ട് കോറി പ്രവർത്തിച്ചതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടക്കണം. ഇത് അപകടം നടത്തിയതിനുള്ള നടപടി ഉണ്ടാകണം. മാത്രമല്ല, സ്ഫോടക വസ്തു നിരോധന നിയമം ലംഘിച്ചതിനുള്ള നടപടി ഈ പള്ളി വികാരിക്കെതിരെയും ഇതിൻ്റെ ഉത്തരവാദികളായ ബിഷപ്പിനെതിരെ ഉണ്ടാകണം. ലിറ്റിൽ ഫ്ലവർ പള്ളിക്ക് പുറമെ രൂപതയ്ക്ക് കീഴിലുള്ള ചുണ്ടത്തുമ്പോയിലെ സെന്റ് ജോർജ് പള്ളിയുടെ ഉടമസ്ഥതയിലും ക്വാറി പ്രവർത്തിച്ചിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ താമരശ്ശേരി രൂപത സമരരംഗത്ത് വന്നതിന് പിന്നാലെയാണ് രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലെ ക്വാറി നടത്തിപ്പിന്റെ വിവരങ്ങൾ പുറത്തായത്. രൂപത പ്രതിരോധത്തിലായതോടെ ക്വാറികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം തുടർ നടപടി എന്ന അന്വേഷണത്തോട് ജില്ലാ ഭരണകൂടം പ്രതികരിച്ചിട്ടില്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു മലയോര മേഖല കേന്ദ്രീകരിച്ച് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ നടന്നത്. റിപ്പോർട്ടിൽ പരാമർശമുള്ള അതീവ പരിസ്ഥിതി ലോല പ്രദേശത്താണ് രൂപതയ്ക്ക് കീഴിലുള്ള പള്ളി ഈ ക്വാറി പ്രവർത്തിപ്പിച്ചിരുന്നുവെന്നതും ശ്രദ്ധേയം. ജയസാജനൊപ്പം പുഷ്പഗിരിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.